ഹലോ, അസ്സലാമു അലൈക്കും. അദൂസാൻ്റെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1.5 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണിത്. ഇത് വെള്ളമെല്ലാം കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് എന്തെല്ലാം ചേർക്കേണ്ടതെന്ന് നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 3 ടീസ്പൂൺ തൈര്, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 7 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 3 സവാള സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. അത് നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് തക്കാളി. 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 12 പച്ചമുളക് ചതച്ചതാണ്. 1.5 കിലോ അരിക്കാണ് ഞാൻ 12 പച്ചമുളക് എടുത്തത്. 1 കിലോ അരിക്ക് 8 പച്ചമുളക് എന്ന തോതിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി പാത്രം അടുപ്പിൽ വെക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഡാൽഡയോ പശുനെയ്യോ ഒഴിക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഡാൽഡയാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ മാറ്റി വെച്ച 3 സവാള നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ സവാള കരിഞ്ഞു പോകും. ഇപ്പോൾ സവാള ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ പാകമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതേ എണ്ണയിലേക്ക് ബാക്കിയുള്ള സവാള കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച സവാള നമുക്ക് അത് വിടർത്തിയിടണം, അല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. സവാള കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ചതച്ച് വെച്ച പച്ചമുളക് ഇടാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുന്നവരെ നമുക്ക് അടച്ചു വെക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിപ്പം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച സവാള അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. നേരത്തെ മസാല തേച്ച് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ചോറ് റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിൻ്റെ അളവിനാണ് ഞാൻ അരി എടുക്കാറ്. ഈ കപ്പിന് 1 കപ്പ് അരിയാണ് 1 കിലോ. അങ്ങനെ ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി ഇനി കഴുകിയിട്ട് വരാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഡാൽഡ,
നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ഇവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന തോതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. വെള്ളം തിളച്ച് വരുന്നവരെ അടച്ചു വെക്കുക. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിയിട്ട് കൊടുക്കുക. അരി ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇടക്ക് തുറന്ന് ചോറൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചോറിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. അതിനു വേണ്ടി ആദ്യം മസാല ചെറിയ തീയിലാക്കി വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുറച്ചായിട്ട് ചോറിട്ട് കൊടുക്കുക. ചോറിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല വിതറിക്കൊടുക്കുക. ചോറിനൊരു മഞ്ഞനിറം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണ്. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പശുനെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ മൂടി അടച്ച് വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.